വള്ളംകളി ആവേശത്തിൽ ആറന്മുള. ഉച്ചയ്ക്ക് ശേഷമാണ് ജലഘോഷയാത്ര. 3 മണിയോടെ മത്സര വള്ളംകളി തുടങ്ങും. 52 പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ അണിനിരക്കുന്നത്. നിധിൻ തോമസ് ചേരുന്നു. നിധിൻ, ഒരുക്കങ്ങൾ എവിടെ വരെയായി? ആറന്മുള ജലോത്സവത്തിന് ഏറ്റവും അധികം ആവേശം പകരുന്നതും വീര്യം പകരുന്നതും ഈ പള്ളിയോടങ്ങൾ തുഴയുന്നവർ തന്നെ ഈ വഞ്ചിപ്പാട്ട് പാടി തുഴയുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പള്ളിയോടത്തിലെ ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇവർ ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു വഞ്ചിപ്പാട്ട്, മീഡിയ വണ്ണിന് വേണ്ടിയിട്ട് ഒരു വഞ്ചിപ്പാട്ട് പാടുകയാണ്. ഇടശ്ശേരിമല പള്ളി ഞങ്ങൾ ആദ്യതേക്കരയാണ്. ഇടശ്ശേരിമല പള്ളിയോടമാണ്. ഇടശ്ശേരിമല 234 NSS കരോത്തിന്റെ അധീനമുള്ള പള്ളിയോടമാണ് ഇടശ്ശേരിമല. നമുക്ക് വേണ്ടിയിട്ട് ഒരു വഞ്ചിപ്പാട്ട്. തീർച്ചയായിട്ടും. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ പൊന്നിഞ്ചിങ്ങാമാസമല്ലോ വള്ളംകളിക്ക് അപ്പുറം മത്സര വള്ളംകളിക്ക് അപ്പുറം നമുക്ക് ഇതൊരു ആചാരമാണ്, അനുഷ്ഠാനമാണ്, ആറന്മുളയുടെ ഒരു പൈതൃകമാണ്. ഇതൊക്കെ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഇത് നമ്മള് ഇതിന്റെ ഒരു പരിശീലനം, നമ്മള് വഞ്ചിപ്പാട്ടിന്റെ പരിശീലനം, നമ്മൾ പുതിയ തലമുറയിലേക്ക് എത്തുന്നതിന് പള്ളിയുടെ സേവാസംഘവും അവരവരുടെ കരക്കാരും അവരുടേതായിട്ടുള്ള പരിശീലനങ്ങൾ അവരവരുടെ കരയിൽ ചെയ്തു വരുന്നുണ്ട്. ഇപ്പം പുതിയ ജനറേഷനുള്ള കുട്ടികളെ നമ്മൾ തെരഞ്ഞുപിടിച്ച് അവരുടെ വീട്ടിൽ പോയി സമ്പർക്കം നടത്തി അവരെ നമ്മുടെ കരയിലേക്ക് എത്തിച്ച് അവർക്കും വഞ്ചിപ്പാട്ടിന്റെ സൗന്ദര്യവും വഞ്ചിപ്പാട്ടിന്റെ ആവേശവും പകർന്ന് അവർക്കും ഇതുപോലുള്ള നമ്മൾ ഇത് പാടിയ പാട്ടുകളുടെ വരികൾ പഠിപ്പിച്ച് ആറന്മുള വള്ളസദ്യയിലെ വിഭവങ്ങളും പഠിപ്പിച്ച് അവരെയും വളർത്തിക്കൊണ്ടു വരികയാണ് ഓരോ കരക്കാരും. ഇടശ്ശേരിമല മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ കൃത്യമായി പകർന്ന് വന്നു വരുന്നത് കൊണ്ട് ഇത് അതിന്റെ ആ ഒരു സൗന്ദര്യം എന്നും നിലനിന്ന് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും കാലങ്ങളോളം ഇവർക്ക് ഈ ആറന്മുളയുടെ ഒരു പൈതൃകം നിലനിന്ന് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആറന്മുള സത്രക്കടവിൽ നിന്നും ഫൈസലിനോടൊപ്പം നിതിൻ തോമസ്, മീഡിയ 1.